വേൾഡ് ഹിസ്റ്ററി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഭൂമിയുടെയും ചരിത്രം അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഇന്നത്തെ വീഡിയോ നെതർലാൻഡ് എന്ന നെതർലാന്റ് ദൈവം ലോകത്തെ സൃഷ്ടിച്ചു പക്ഷെ നെതർലാൻഡിനെ സൃഷ്ടിച്ചത് ഡച്ചുകാരാണ് എന്നർത്ഥം വരുന്ന ഒരു പഴഞ്ചൊല്ലുണ്ട് നെതർലാൻഡിൽ കടലിനോട് പടവെട്ടി നേടിയ ഭൂമിയിൽ പൊന്നു വിളയിച്ച് ലോകത്തിലെ പ്രമുഖമായൊരു സാമ്പത്തിക ശക്തിയായി വളർന്ന ലന്തക്കാരുടെ കഠിനാധ്വാനത്തിന് അടിവരയിടുന്നു ഈ ചൊല്ല് കടൽ വറ്റിച്ചും ചതുപ്പുകളും പാൾ തടാകങ്ങളും വെള്ളം മൂറ്റി നികത്തിയും ഡച്ചുകാർ സൃഷ്ടിച്ച ഭൂമി ക്രമേണ ഫലഭൂയിഷ്ടമായ കൃഷിയിടങ്ങളും സമ്പന്ന നഗരങ്ങളുമായി വികസിച്ചു തടയണകൾ കെട്ടി ലക്ഷക്കണക്കിന് കാറ്റാടി യന്ത്രങ്ങളുടെ സഹായത്തോടെയാണ് വെള്ളം തേകി കളഞ്ഞിരുന്നത് ഈ വെള്ളം വടക്കൻ കടലിലേക്ക് ഒഴുക്കിക്കളയാൻ നൂറുകണക്കിന് കനാലുകളും പണിതു ഇവ മൂന്നും നെതർലാൻഡിന്റെ ദേശീയ മുദ്രകളായി മാറുകയും ചെയ്തു കടൽ നിരപ്പിൽ നിന്ന് താഴ്ന്ന മേഖലയിലുള്ള രാജ്യമായതിനാൽ ഭൂമിശാസ്ത്രപരമായി ലോ കൺട്രി എന്ന ഗണത്തിലാണ് നെതർലാൻഡ് നെതർലാൻഡ് എന്ന പദത്തിനും അർത്ഥം ലോ കൺട്രി എന്നാണ് ഹോളണ്ട് എന്ന പേരും ഈ രാജ്യത്തിനെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുമെങ്കിലും ഇത് ശരിയല്ല നെതർലാൻഡിന്റെ പന്ത്രണ്ട് പ്രവേശികളിൽ രണ്ടെണ്ണം അടങ്ങിയ മേഖലയാണ് ഹോളണ്ട് ഫ്രഞ്ച് ഭരണകാലത്ത് അവരുടെ അധീനതയിലുണ്ടായിരുന്ന ഡച്ച് ദേശങ്ങളെ കിങ്ഡം ഓഫ് ഹോളണ്ട് എന്ന് വിളിച്ചിരുന്നു ജൂലിയസ് സീസറിന്റെ റോമൻ പടയാളികൾ പടിഞ്ഞാറൻ യൂറോപ്പിലേക്ക് തേരോട്ടം തുടങ്ങിയത് മുതലാണ് നെതർലാൻഡിന്റെ ചരിത്രം ശ്രദ്ധിച്ചു തുടങ്ങിയത് ബി സി അൻപത്തിയെട്ടിൽ സീസർ സേന നെതർലാൻഡ്സ് ഉൾപ്പെടെയുള്ള ലോ കണ്ട്രസ് മേഖല റോമ സാമ്രാജ്യത്തിന്റെ വരുതിയിലാക്കി ആയിരത്തി അഞ്ഞൂറ്റി പതിനാറിൽ ബുർഗൻഡിയിലെ ചാൾസ് പ്രഭു സ്പെയിനിന്റെ രാജാവായപ്പോൾ നെതർലാന്റ്സ് സ്പാനിഷ് നിയന്ത്രണത്തിലായി പതിനാറാം നൂറ്റാണ്ടിൽ യൂറോപ്പിൽ ആഞ്ഞടിച്ച മത നവീകരണ പ്രസ്ഥാനം ഈ മേഖലയിലും അലകളുണ്ടാക്കി നെതർലാൻഡ്സിലും പ്രൊട്ടസ്റ്റന്റുകൾ കത്തോലിക്ക രാജാക്കന്മാർക്കെതിരെ കലാപം തുടങ്ങി ചാൾസും അദ്ദേഹത്തിനുശേഷം മകൻ ഫിലിപ്പ് രണ്ടാമനും പരമ്പരാഗത മതപീഡന സങ്കേതങ്ങൾ ഉപയോഗിച്ച് പ്രൊട്ടസ്റ്റന്റുകളെ വകവരുത്തി ലോ കൺട്രി മേഖലകളിൽ കരി നിയമങ്ങൾ നിലവിൽ വന്നു പൊറുതികെട്ട സാധാരണ ജനം വില്യം ഒന്നാമൻ എന്ന പ്രഭുവിന്റെ നേതൃത്വത്തിൽ കലാപം തുടങ്ങി കടൽ യുദ്ധത്തിൽ നെതർലാൻഡ്സുകാരെ തോൽപ്പിക്കാനാകാതെ സ്പെയിൻ വിഷമിച്ചു നെതർലാൻഡ്സിന്റെ സുവർണ കാലമായിരുന്നു പതിനേഴാം നൂറ്റാണ്ട് രാജ്യം വൻ സമുദ്ര ശക്തിയായി മാറി ആയിരത്തി അറുനൂറ് ആയിരത്തി അറുന്നൂറ്റി അൻപത് കാലഘട്ടത്തിൽ വാണിജ്യ കപ്പലുകളുടെ എണ്ണം മൂന്നിരട്ടിയായി വർദ്ധിച്ചു നാവികർ പുതിയ കപ്പൽ പാതകൾ കണ്ടുപിടിച്ചു ആസ്റ്റർഡാം ലോകത്തിലെ തന്നെ പ്രമുഖ വാണിജ്യ കേന്ദ്രങ്ങളിലൊന്നായി മാറി ഡച്ചുകാരുടെ ജീവിത നിലവാരം കുത്തനെ ഉയർന്നു സുവർണകാലത്ത് ലോകത്തിന്റെ മിക്ക ഭാഗങ്ങളിലും ഡച്ച് കോളനികൾ സ്ഥാപിതമായി കിഴക്കൻ ദേശങ്ങളുമായി വ്യാപാരം നടത്തിയിരുന്ന കമ്പനികൾ ആയിരത്തി അറുന്നൂറ്റി രണ്ടിൽ സംയോജിച്ച് ഡച്ച് ഈസ്റ്റ് ഇൻഡീസ് കമ്പനി ഉണ്ടായി പടിഞ്ഞാറൻ ആഫ്രിക്കയിലും അറ്റ്ലാന്റിക് ദേശങ്ങളിലും വാണിജ്യ കോളനികൾ ഉണ്ടാക്കാൻ ആയിരത്തി അറുനൂറ്റി തുടങ്ങിയ കമ്പനിയാണ് ഡച്ച് ഈസ്റ്റ് ഇൻഡീസ് കമ്പനി കേരളത്തിലും ഒരുപാട് സാമ്പത്തിക വാണിജ്യ പരിഷ്കാരങ്ങൾ തുടങ്ങി വയ്ക്കുവാൻ ഡച്ചുകാർക്ക് കഴിഞ്ഞു ഉപ്പളങ്ങൾ ആദ്യമായി സ്ഥാപിച്ചതും കൃഷി വ്യാപിപ്പിച്ചതും വസ്ത്രങ്ങളിൽ നിറം പിടിപ്പിക്കാൻ പഠിപ്പിച്ചതും ഡച്ചുകാരാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയൊന്നിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക്സ് കമ്പനികളിലൊന്നായ ഫിലിപ്സ് എന്ന റോയൽ ഫിലിപ്സ് ഇലക്ട്രോണിക്സ് നെതർലാൻഡ്സിൽ ആരംഭിച്ചത് ഇന്ന് ഏകദേശം അറുപതിൽ പരം രാജ്യങ്ങളിലായി രണ്ട് ലക്ഷം ജീവനക്കാരുണ്ട് ഫിലിപ്സിന് സ്വാതന്ത്ര്യത്തോട് വല്ലാത്ത അഭിനിവേശമുള്ളവരാണ് ഡച്ചുകാർ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം തങ്ങളുടെ സമൂഹത്തിന് ഉണ്ടാവണമെന്ന് അവർ ഷടിക്കുന്നു എൺപത്തിയഞ്ച് ശതമാനം പേർ ഡച്ച് വംശജരാണ് ബാക്കി വരുന്നവർ തുർക്കി വംശജരും മുൻ കോളനികളായ മൊറോക്കോ സുരീനാം ഇന്തോനേഷ്യ എന്നിവിടങ്ങളിൽ നിന്നുള്ള കുടിയേറ്റക്കാരുമാണ് റോമൻ കത്തോലിക്കക്കാരാണ് ഭൂരിപക്ഷവും അവർ മുപ്പത്തി ഒന്ന് ദശാംശം ഏഴ് ശതമാനം വരും പതിമൂന്ന് ശതമാനം ഡച്ച് പരിവർത്തിതർ ഏഴ് ശതമാനം കാൽവനിസ്റ്റുകൾ അഞ്ച് ദശാംശം അഞ്ച് ശതമാനം മുസ്ലിങ്ങൾ ഒന്നേ ദശാംശം മൂന്ന് ശതമാനം ഹിന്ദുക്കൾ എന്നിങ്ങനെയാണ് മറ്റു മതവിഭാഗങ്ങൾ ഗവൺമെന്റ് കണക്ക് പ്രകാരം നാൽപ്പത്തി ഒന്ന് ശതമാനം പേർ മതവിശ്വാസം പുലർത്താത്തവരോ മതത്തോട് താല്പര്യമില്ലാത്തവരോ ആണ് വിശ്വാസികൾ എന്ന് രേഖപ്പെടുത്തിയവരടക്കം എഴുപത് ശതമാനം പേരും ആരാധനാലയങ്ങളിൽ സ്ഥിരമായി പോകാത്തവരാണ് ഇവരിൽ തന്നെ വലിയൊരു ശതമാനം പേർ ഒരിക്കൽ പോലും ആരാധനാലയങ്ങൾ സന്ദർശിച്ചിട്ടില്ല ഒന്നും ഒളിക്കാൻ ഇഷ്ടപ്പെടാത്തവരാണ് നെതർലാൻഡുകാർ എന്ന് പറയാറുണ്ട് സ്വകാര്യ ജീവിത നിമിഷങ്ങൾ ഒപ്പിയെടുത്തു നാട്ടുകാരെ കാണിക്കുന്ന റിയാലിറ്റി ടി വി ഷോ പോലെ തുറന്നതാണ് ഇവരുടെ ജീവിതം യൂറോപ്പിലെ ഏറ്റവും ജനസാന്ദ്രതയുള്ള ഈ രാജ്യത്ത് ഒന്നേ ഒന്നേമുക്കാൽ കോടിയോളം കുടിയേറ്റക്കാർ കൂടി എത്തിച്ചേർന്നതോടെ അവനവന്റെ ഇടം എന്ന സങ്കല്പം അപ്രസക്തമായി വീടുകൾ തമ്മിൽ അകലം പോലും ഇല്ലാതെയായി സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റം എന്നു തുടങ്ങിയ പ്രയോഗങ്ങൾ തീർത്തുമില്ലാതെയായി എങ്കിൽ പിന്നെ ഈ പരിമിതികൾ ഒരു സാമൂഹിക ജീവിത ശൈലിയാക്കണമെന്ന് ഡച്ചുകാർ കരുതി കാണണം അങ്ങനെ കിടപ്പ് മുറികൾക്ക് പോലും കർട്ടനുകളോ വേണ്ടത്ര സ്വകാര്യത നൽകുന്ന മറ്റു മറകളോ ഇല്ലെങ്കിലും കുഴപ്പമില്ലെന്ന് അവർ തീരുമാനിച്ചു എന്നാൽ ഓരോ ഡച്ചുകാരനും ഇങ്ങനെ തുറന്ന ജീവിതം നയിക്കുന്നവരാണ് എന്നു കരുതരുത് പുറം അല്പം കുസൃതിയോടെ പറയുന്ന അല്പമൊക്കെ വാസ്തവമുള്ള ഒരു ജീവിത രീതിയാണിത് ലോകത്തെങ്ങുമില്ലാത്ത നിയമങ്ങൾ ഉള്ളതുകൊണ്ടും ലോകം അംഗീകരിക്കുന്ന നിയന്ത്രണങ്ങൾ ഇല്ലാത്തതുകൊണ്ടും നെതർലാൻഡിലെ നഗരങ്ങൾ സന്ദർശകരെ ഞെട്ടിക്കുന്നു ഈ ഞെട്ടൽ ഉൾക്കൊള്ളാൻ തയ്യാറായി വേണം ഡച്ച് നഗരങ്ങളിലേക്ക് പ്രവേശിക്കാൻ എന്നാൽ നഗരം വിടുമ്പോൾ പെടുന്നിനെ തന്നെ ഈ പഴയ പൊതു സമൂഹ സംവിധാനങ്ങളിലേക്ക് മടങ്ങുകയും വേണം ഇല്ലെങ്കിൽ പ്രത്യാഘാതം ഗുരുതരമായിരിക്കും ഉദാഹരണത്തിന് കഞ്ചാവ് മുതൽ പെത്തഡിൻ വരെ ഏത് ലഹരി വസ്തുക്കളും ആംസ്റ്റർഡാമിലെ തട്ടുകടകളിൽ സുലഭമാണ് ഇവിടെ അവ നിയമവിധേയമാണ് കഞ്ചാവ് വലിക്കാനും പരസ്യമായി ലൈംഗിക ബന്ധം പുലർത്താനും സ്വാതന്ത്ര്യമുണ്ടെങ്കിലും പൊതുനിരത്തിൽ ബിയർ കുടിക്കുന്നത് പല നഗരങ്ങളിലും കുറ്റകരമാണ് ഇതും നെതർലാൻഡിലെ നഗരങ്ങളുടെ മാത്രം പ്രത്യേകതയാണ് കേരളത്തിലെ സസ്യങ്ങളെപ്പറ്റി ഡച്ചുകാർ പ്രസിദ്ധീകരിച്ച പുസ്തകമാണ് ഹോർത്തുസ് മലബാറിക്കസ് സസ്യശാസ്ത്ര ശാഖയിൽ ഏഷ്യയിലെ തന്നെ ആദ്യമായി പ്രസിദ്ധീകരിക്കപ്പെട്ട പുസ്തകമാണിത് കേരളത്തിലെ ഔഷധ സസ്യങ്ങളാണ് മുഖ്യ പ്രതിപാദ്യം എഴുന്നൂറ്റി നാൽപ്പത്തിരണ്ട് ചെടികളുടെ രേഖാചിത്രം ഉപയോഗം നാട്ടുനാമം ഗുണം എന്നിവ ഈ ഗ്രന്ഥത്തിൽ പ്രതിപാദിക്കുന്നു ലോകത്തിന്റെ തന്നെ പുഷ്പ തലസ്ഥാനമാണ് നെതർലാൻഡിലെ ആൽസ്മീർ പൂവണ്ടികൾ മുതൽ പുഷ്പ വിമാനങ്ങൾ വരെയുണ്ട് ഇവിടെ നിന്ന് ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകാൻ കൂടാതെ ലോകത്തിലെ ഏറ്റവും വിപുലമായ പൂപ്പാടങ്ങളും നെതർലാൻഡിലാണ് നെതർലാൻഡിനെ കുറിച്ചുള്ള വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു അടുത്ത വീഡിയോയുമായി കാണും വരെ ഗുഡ് ബൈ